പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട

സഹ തിരുനാളി കർത്താവരുളയ കൈപ്പന പോരുനത്തെ ഓയോമയോടെ അർപ്പിക്ക അത്യുന്നതമാോകത്തിൽ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സുർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമി നിറഞ്ഞിരിക്കുന്നു മാലാഘമാരും മനുഷ്യരും അങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു സർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാങ്ങണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇനി ഇനിയങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ഞങ്ങളെ ഞങ്ങളെ എന്തുകൊണ്ടെന്നാൽ എന്നേക്കും അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ മനുഷ്യ വംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവം നൽകിയ ദിവ്യഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ സകലത്തിൻ്റെയും നാഥായെന്നേക്കും ഒരു ചിതടും ജനങ്ങൾ തകരുമേ ഹൃദയം ശാന്തി കലിവേളങ്ങും താരകത്തിലൊക്കെയും പേരിടുന്നു പാവൻ ഉന്നത പ്രതാപനാടിടുന്നു പാലൻ അഖില ലോകനായകൻ അറിവുഭൂമായവൻ താഴ്ത്തി താങ്ങിടുന്നു കീർത്തരങ്ങൾ പാടിടാം വാഴ്ത്തിടാം മഹേശ്വരി കിന്നരങ്ങൾ വീട്ടിയ നാമഗീതി പാടിടാം സമാധാനം നമ്മളോടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹി സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരമംഗിയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ എന്തുകൊണ്ടെന്നാൽ

സമാധാനം നമ്മോടുകൂടെ എൻ്റെ കർത്താവെ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥായെന്നേക്കും ടുവിൻ വാഴ്തിടുവിനരാ പരിപാവന ബലവാന പരിപാവന ആമത്തെ കരുണ്യം മേ ചരി സമാധാനം വിശുദ്ധരീസംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്രകനും ബലവാനും അമർത്തിയനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും എന്റെ സഹോദരരെ അധ്യായം പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള കർത്താവ് ആശീർവദിക്കണമേ നിരോധനങ്ങൾ ആർക്കു വേണ്ടിയും ആരുമൂലവും എല്ലാം നിലനിൽക്കുന്നുവോ ആര് അനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുന്നുവോ ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന് സഹനം വഴി പരിപൂർണനാക്കുക തികച്ചും ഉചിതമായിരുന്നു വിശുദ്ധീകരിക്കുന്നവരും വിശുദ്ധീകരിക്കപ്പെടുന്നവരും ഉത്ഭവിക്കുന്നത് ഒരുവനിൽ നിന്ന് തന്നെ അതിനാൽ അവരെ സഹോദരർ എന്ന് വിളിക്കാൻ ഞാൻ ലജ്ജിച്ചില്ല അവൻ പറയുന്നു അങ്ങേ നാമം എൻ്റെ സഹോദരരെ ഞാൻ അറിയിക്കും സഭാപന്തിയെ അങ്ങേക്ക് ഞാൻ സ്തുതിഗീതമാലപിക്കും വീണ്ടും ഞാൻ അവനിൽ വിശ്വാസമർപ്പിക്കും എന്നും ഇതാ ഞാനും എനിക്ക് ദൈവം നൽകിയ മക്കളുമെന്നും അവൻ പറയുന്നു മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗവാഹുകളാവുന്നതുപോലെ അവനും അവയിൽ ഭാഗവാക്കായി അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് എന്തെന്നാൽ അവൻ സ്വന്തമായി എടുത്തത് ദൈവദൂതന്മാരെയല്ല അബ്രാഹത്തിൻ്റെ സന്തതിയെയാണ് ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനു വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട് സദൃശ്യനാകേണ്ടിയിരിക്കുന്നു അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ ലോകത്തിന്റെ പ്രകാശവും നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സമാധാനം നിങ്ങളോടു കൂടെ വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവായി സ്വാമിടെ പരിശുദ്ധ സുവിശേഷം അധ്യായം നാല് ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു അവൻ പിശാച്ചിനാൽ പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം അവിടെ കഴിഞ്ഞുകൂടി ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല അവസാനം അവന് വിശന്നു അപ്പോൾ പിശാച്ച് അവൻ്റെ അവനോട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക യേശു അവനോട് പറഞ്ഞു അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതിപ്പെട്ടിരിക്കുന്നു പിന്നെ പിശാച്ച് അവനെ ഒരു ഉയർന്ന മ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവനെ കാണിച്ചുകൊണ്ട് കൊണ്ട് പിശാച്ച് അവനോട് പറഞ്ഞു ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുന്നു നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും യേശു മറുപടി പറഞ്ഞു നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അനന്തരം പിശാച്ച് അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിൻ്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക നീ സംരക്ഷിക്കാൻ നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിൻ്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതിപ്പെട്ടിട്ടുണ്ടല്ലോ യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിശാച്ച് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത നിശ്ചിതകാലത്തേക്ക് അവനെ വിട്ടുപോയി നമുക്കിരിക്കാം ഇശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ള സിസ്റ്റേഴ്സ് പ്രിയ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ ഏറ്റവും വത്സല്യമുള്ള മക്കളെ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷം നമ്മൾ ഒത്തിരി തവണ വായിച്ചിട്ടുള്ള ഒരു സുവിശേഷ ഭാഗമാണ് മരുഭൂമിയിലെ പരീക്ഷയാണ് പല ആവൃത്തി ധ്യാനിച്ചിട്ടുള്ള ഒരു സുവിശേഷം നോമ്പുകാലൊക്കെ വരുമ്പോൾ ഒത്തിരിയേറെ അവസരങ്ങളിൽ ധ്യാനിക്കപ്പെടുന്ന ഒരു സുവിശേഷ ഭാഗം മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് നമുക്കറിയാം നാൽപ്പത് ദിവസം പട്ടിണി കിടന്നിട്ടും വിശപ്പുണ്ടായിട്ടും തനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാത്തവനായിരുന്നു ഈശോനാഥൻ ഈശോ നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ നമുക്കറിയാം ഈശോ ഒത്തിരി സ്ഥലങ്ങളിൽ അപ്പം വർദ്ധിപ്പിച്ച് പലരുടെയും വിശപ്പ് അകറ്റുന്നുണ്ട് പക്ഷേ സ്വന്തം വിശപ്പ് അകറ്റേണ്ടി വന്നപ്പോൾ സ്വന്തം വിശപ്പുണ്ടായപ്പോഴ് അവനൊരു അത്ഭുതവും അവിടെ പ്രവർത്തിക്കുന്നില്ല നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകുന്നൊരു കാര്യമാണ് നാൽപ്പത് ദിവസം ഉപവസിച്ച് പട്ടിണി കിടന്നിട്ടും തനിക്ക് വിശക്കുമെന്ന് തനിക്ക് അറിഞ്ഞിട്ട് തന്നെയും ഈശോ തനിക്ക് വേണ്ടി ഒരു അത്ഭുതവും പ്രവർത്തിക്കുന്നില്ല ഇന്നത്തെ ദിവസത്തിൻ്റെ ഒന്നാമത്തെ സന്ദേശം ഇത് തന്നെയാണ് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടവരാ പലപ്പോഴും നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുണ്ട് പക്ഷേ പലപ്പോഴും ഇവിടെയാണ് ദൈവപുത്രൻ്റെ മഹത്വം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ ഈശോ പഠിപ്പിച്ച ഈ കാര്യം ചില അപ്പന്മാരും സ്വന്തം വിശപ്പ് അടക്കിയിട്ട് മക്കളുടെ വിശപ്പ് അകറ്റാനായിട്ട് നോക്കും ഈശോയുടെ ഒരു മാതൃകയാണത് ഇന്നത്തെ സുവിശേഷം നമ്മളോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ മറ്റുള്ളവരെ സന്തോഷപ്പെടുത്തി ജീവിക്കുന്നവനാണോ നീ അതോ സ്വന്തം സന്തോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മറ്റുള്ളവരെത്ര വേദനിച്ചാലും ഒരു കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ ജീവിക്കുന്നവനാണോ നീ ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ് നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മുടെ അപ്പന്മാർ അമ്മമാരൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം സ്വന്തം മക്കൾ നന്നാവണം സ്വന്തം മക്കളുടെ വിശപ്പകറ്റണം എന്നൊക്കെ ആഗ്രഹിച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും അതൊരു ഈശോയുടെ സ്വഭാവമാണ് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് മാറിക്കൊണ്ടിരിക്കുക സ്വന്തം ഇഷ്ടം സ്വന്തം കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ടും അത് കുടുംബം ഭാര്യ മക്കൾ എല്ലാം അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ആയി തുടങ്ങി നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സുവിശേഷം വളരെ പ്രധാനമായൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കണം എൻ്റെ കൂടെയുള്ളവരെ സന്തോഷപ്പെടുത്താൻ എൻ്റെ ജീവിതത്തിന് കഴിയുന്നുണ്ടോ അവർ സന്തോഷിക്കുമ്പോൾ അവരോടൊപ്പം ഇന്ന് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായാലും സന്തോഷിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കണത് നല്ലതാണ് നാൽപ്പത് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച ഈശോയ്ക്ക് നല്ല വിശപ്പുണ്ടായിട്ടും തനിക്ക് വേണ്ടി ഒരു അത്ഭുതവും പ്രവർത്തിക്കാൻ ഈശോ അവിടെ പോയില്ല പക്ഷേ തൻ്റെ മുമ്പിൽ ഒരു ജനാരവം മുഴുവൻ വിശപ്പ് സഹിച്ച് നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ ഈശോയ്ക്ക് പറ്റി അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ഇച്ചിരി വേദന സഹിച്ചിട്ടാണെങ്കിലും ചെറിയ വേദന സഹിച്ചിട്ടാണെങ്കിലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരത്ത് ഒരു സ്മോളടിക്കാനായിരിക്കും നമുക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ആയിരിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് സ്മോളടിക്കുക കൂട്ടുകാരോടത്തുനിന്ന് സ്വറ പറയുക ഒരു യാത്ര പോവുക പക്ഷേ അത് സേവ് ചെയ്ത് എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ചിലപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും സന്തോഷിക്കും എൻ്റെ സന്തോഷത്തേക്കാൾ എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കണത് നല്ലതാണ് പണ്ടത്തെ കാരണവന്മാരും അമ്മമാരും അപ്പന്മാരും അങ്ങനെയായിരുന്നു മക്കളുടെ വിശപ്പകറ്റി മക്കളുടെ സന്തോഷിക്കുന്നത് അവരുടെ സന്തോഷമാക്കി മാറ്റും ഇന്നത്തെ കാലഘട്ടത്തിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമുക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം എൻ്റെ സന്തോഷത്തിനാണോ ഞാൻ പ്രാധാന്യം കൊടുക്കുക അതെൻ്റെ കൂടെയുള്ളവരുടെ സന്തോഷത്തിനാണോ സ്വന്തം സന്തോഷത്തിനും പ്രാധാന്യം കൊടുക്കണം കൊടുക്കേണ്ട എന്നല്ല പക്ഷേ കൂടെയുള്ളവരെ വിഷമിപ്പിച്ചിട്ട് ഒരിക്കലും സ്വന്തം സന്തോഷം കണ്ടെത്തരുത് അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ നമുക്ക് ഒന്നാമതായിട്ടൊന്ന് ചിന്തിക്കാം എൻ്റെ കൂടെയുള്ളവരെ ഉള്ളവരെ സന്തോഷപ്പെടുത്തി അവർ സന്തോഷിക്കുന്നത് കണ്ട് സന്തോഷിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ നല്ല തീരുമാനം എടുക്കാൻ പറ്റട്ടെ എന്ന് അതിമേ തന്നെ ആശംസിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഈശോനാഥനോട് ഈ പിശാച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നീ ദൈവപുത്രനാണെങ്കിൽ ഇത് തെളിയിക്കാനായിട്ട് നിനക്ക് സാധിക്കും നീ ദൈവപുത്രനാണെങ്കിൽ വെല്ലുവിളിക്കുക ഈശോയെ ഈശോയുടെ ഈഗോയിൽ തൊട്ട് കളിക്കുക നീ ദൈവപുത്രനാണെങ്കിൽ ഇത് നിനക്ക് ചെയ്യാൻ പറ്റും നമ്മുടെയൊക്കെ ഈഗോയിൽ ഇങ്ങനെ കുത്തി നോവിക്കുന്നവരുണ്ട് ഓഹ് നീ അപ്പൻ്റെ മോനാണെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കേ ചിലപ്പോൾ ഈഗോയിൽ നമ്മൾ ഒത്തിരിയേറെ വേദനിക്കുകയും അതോടൊപ്പം തന്നെ ആ ഈഗോയുടെ പുറത്ത് പല വെല്ലുവിളികൾ ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ വിജയിക്കില്ല അല്ലെങ്കിൽ ഉറപ്പില്ല എന്നുള്ള കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യും ഒന്ന് ചിന്തിച്ചു നോക്കണം നല്ലതാണ് അവിടെ കൃത്യമായിട്ട് ഈശോ നീക്കണ ഒരു രംഗമുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈശോയോട് പറയാ നീ ദൈവപുത്രനാണെങ്കിൽ ഇത് നീ ചെയ്യണം പക്ഷേ ഈശോ പറയുക നോ നെവർ ഞാൻ ചെയ്യത്തില്ല നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാവും ഇങ്ങനെ ഈഗോയെ തൊട്ട് കളിക്കുന്നവർ നീ അപ്പൻ്റെ മോനാണെങ്കിൽ നീ ആ കുടുംബത്തിലുള്ളവനാണെങ്കിൽ നിൻ്റെ അപ്പൻ ഇങ്ങനെയാണെങ്കിൽ നിൻ്റെ അമ്മ ഇങ്ങനെയാണെങ്കിൽ നീ ഇതൊന്ന് ചെയ്ത് കാണിക്കുക സ്വന്തം ഈഗോയെ തൊടുമ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്ത് കൂടെ അതിനെ സമീപിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ രണ്ടാമത്തെ ആശയതാ നമ്മുടെയൊക്കെ നമുക്കെല്ലാവർക്കും ഈഗോയുണ്ട് ശരിയാണ് എൻ്റെ അപ്പൻ്റെ സ്വഭാവം എനിക്ക് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം കണ്ടെത്തുന്നവരാ ആ ഈഗോയിൽ ചിലതൊക്കെ തൊടും ചിലപ്പോൾ ചിലപ്പോൾ വേദനിപ്പിക്കും അതൊക്കെ സാരമട്ടിൽ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം ധന്യമാവുക ചിലപ്പോൾ ഭർത്താവ് ഭാര്യയുടെ അപ്പനെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ ഭാര്യയ്ക്ക് ഈഗോ അടിക്കും പക്ഷേ അത് കൺട്രോൾ ചെയ്യാൻ പറ്റണം അവിടെയാണ് കുടുംബജീവിതം മുന്നോട്ട് പോവുക നിൻ്റെ അപ്പൻ്റെ സ്വഭാവം ഇടിയത് നിൻ്റെ കുടുംബത്തിൻ്റെ ഇതിലെടിയത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാം നമുക്ക് അപ്പോഴും സ്വന്തം ഈഗോയെ കൺട്രോൾ ചെയ്യുന്നവനാണ് മുന്നോട്ട് ജീവിക്കാനും സ്വസ്ഥതയോടുകൂടെ മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുക എൻ്റെ ഈഗോയിൽ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കുക രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ് ഒരാൾക്ക് വേണമെങ്കിൽ അപ്പം കൊണ്ടും ജീവിക്കാം വചനം കൊണ്ടും ജീവിക്കാം ഈശോ ഇവിടെ ജീവിച്ചത് വചനം കൊണ്ടാ അപ്പം കൊണ്ടല്ല നമുക്ക് അപ്പം കഴിച്ചാൽ വിശപ്പ് മാറും പക്ഷെ ജീവിതം മുന്നോട്ട് പോകത്തില്ല അപ്പം കഴിച്ചാലുള്ള പ്രശ്നം അതാ പക്ഷെ വചനം ഉണ്ടെങ്കിൽ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഇന്നത്തെ മനുഷ്യർ മുഴുവൻ അപ്പം കഴിക്കാൻ ഓടിക്കൊണ്ടിരിക്കുക അല്ലേ വിശപ്പ കെട്ടണം പണം സമ്പാദിക്കണം പക്ഷേ ജീവിതത്തിനൊരു സന്തോഷം ഇല്ല സന്തോഷം എവിടെ കിട്ടും അത് ദൈവത്തിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ പണം ഉണ്ടായിട്ടും സന്തോഷിക്കാത്തവരില്ലേ നല്ല ഭക്ഷണമുണ്ട് നല്ല പണ നല്ല സൗകര്യങ്ങളുണ്ട് പണമുണ്ട് വീട്ടിലെല്ലാം ഉണ്ട് പക്ഷെ സന്തോഷം കണ്ടാത്ത കണ്ടെത്താൻ പറ്റാത്ത കുടുംബങ്ങളും നമ്മുടെ ഡെയിലില്ലേ ഒന്ന് ചിന്തിച്ചു നോക്ക് എവിടെയാ സന്തോഷം കിട്ടുക ദൈവത്തിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുക നമ്മുടെയൊക്കെ പണ്ടത്തെ വീടുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ചിലപ്പോൾ കഞ്ഞിയായിരിക്കും പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു നമ്മുടെ കുടുംബത്തിൽ ഭയങ്കര ഒരുമയായിരുന്നു കാരണം എന്താ എല്ലാ ദിവസവും പള്ളി പള്ളിപ്പോവും അത് കഴിഞ്ഞ് വന്ന് ഇച്ചിരി ഭക്ഷണം കഴിച്ച് ഇച്ചിരി കഞ്ഞി ഓടിച്ചിട്ടാണെങ്കിലും ചിലപ്പോൾ ഈ കപ്പ അതൊക്കെ കഴിച്ചിട്ട് അവർ സന്തോഷത്തോടുകൂടെ കൂടെ ജീവിച്ചു ഇന്നോ എല്ലാം ഉണ്ട് നാല് നേരം ഭക്ഷണം കഴിക്കാൻ എല്ലാം ഉണ്ട് അത്യാവശ്യത്തിന് പണ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ സന്തോഷമുണ്ടോ സമാധാനമുണ്ടോ ഐക്യമുണ്ടോ ഒരുമയുണ്ടോ സ്നേഹമുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കണത് നല്ലതാ സ്നേഹം നിറഞ്ഞവരെ നമുക്കൊന്ന് ചിന്തിക്കാം ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ഈശോ തനിക്ക് വേണ്ടി ഒരു അത്ഭുതവും ചെയ്യാതെ മറ്റുള്ളവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ മറ്റുള്ളവരെ സന്തോഷപ്പെടുത്തി ജീവിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ രണ്ടാമത്തെ കാര്യം എൻ്റെ ഈഗോയിൽ തൊടുമ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടോ മൂന്നാമത്തെ കാര്യം അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്ന് ചിന്തിച്ചുകൊണ്ട് കുറച്ചും കൂടിയൊക്കെ ദൈവത്തോട് അടക്കാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ ഈ മൂന്ന് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ സന്തോഷ നമുക്കെല്ലാവർക്കും ഉത്സാഹം കർത്താവ് ഞങ്ങളുടെ മേൽക്കരുണി കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിന്റെ നിലനിൽപ്പിനും വേണ്ടി അങ്ങയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകട അനുകൂലമായ കാലാവസ്ഥക്കും സമൃദ്ധമായ ഉളവുകൾക്കും സുഭിക്ഷമായ മത്സരത്തിനും ലോകം മുഴുവൻ ഐശ്വര്യത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാൻ നമുക്ക് സമർപ്പിക്കാം സമർപ്പിക്കുന്നു ഭഗവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരണേതരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങിയുടെ അച്ഛഗണമായ ജനം മുഴുവൻ്റെയും ഘടകങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാ സമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ മാലിന്യം സ്നേഹ

തരുണിവനായ ദൈവമേ ഈ അപ്പത്തിനോടും മീഞ്ഞിനോടും കൂടെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ പ്രത്യേകമായിട്ട് ഈ ഇടവക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒറ്റക്കെട്ടായ ഒരുമയോടുകൂടെ മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ പാരിശ്ശുകാലിൻ്റെ പണിയെ സമർപ്പിക്കുന്നു ഈശോയെ സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ട് അത് അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും സന്തോഷവും തരണേ തമരാനെ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവെ സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കടബാധ്യതകൾ ഉള്ളവരുണ്ട് പലവിധ രോഗങ്ങളാൽ ക്ലേശിക്കപ്പെടുന്നവരുണ്ട് ക്യാൻസർ മൂലം മാരകമായ അസുഖങ്ങൾ മൂലം വേദനിക്കുന്നവരുണ്ട് അവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ പ്രത്യേകമായി പഠിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന മക്കൾ വിവിധങ്ങളായ കോഴ്സുകൾ ചെയ്യുന്നവർ നഴ്സിംഗ് വിദ്യാർത്ഥികൾ വിദൂരങ്ങളിലൊക്കെ പഠിക്കാൻ പോയിട്ടുള്ളവർ ഒ ഐ ടി ഐ എൽ ടി എസ് പി എസ് ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ ജർമ്മൻ കോഴ്സ് ചെയ്യുന്നവർ ഈഷോയെ ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒത്തിരി മക്കളുണ്ട് വിവാഹപ്രായമത്തിട്ടും വിവാഹം നടക്കാത്തവരുണ്ട് വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ടും മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട് മക്കൾ മൂലം സങ്കടപ്പെടുന്നവരുണ്ട് വൃദ്ധരായ മാതാപിതാക്കൾ വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവരുണ്ട് പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവരുണ്ട് ജീവിതത്തിൽ ഒത്തിരിയേറെ ഒറ്റപ്പെടുന്നവരുണ്ട് വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് വീടിൻ്റെ പണികൾ മാക്കുകയായിട്ട് മുന്നോട്ടു പോകുന്നവരുണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നവരുണ്ട് ആരോടും പറയാതെ ഒത്തിരിയേറെ സങ്കടപ്പെടുന്നവരുമുണ്ട് ഈശോയെ എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നോട് ഒത്തിരിയേറെ പേര് പ്രാർത്ഥന ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ പ്രാർത്ഥനാവശ്യങ്ങളൊക്കെ അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ കണ്ണീര് കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണ ഈശോയെ കൈവിടാതെ കാക്കണേ കർത്താവെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ദൈവമാതാവായ കനിക നീതിമാനായ മറിയോസ്യപ്പിൻ്റെയും സ്മരണ വിശുദ്ധ യും ദൈവജനമെല്ലാം ഉദ്ഘോഷിക്കട്ടെ നമ്മുടെ പിതാവായ മാർത്തോ മാ സ്നേഹയുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെ ഈ സ്മരണ വിശുദ്ധ ബലി എടുത്ത ചെറിയവരും വലിയവരും നിന്റെ സുദൃഹമായ മഹത്വത്തോടോ ഏർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു

ഞങ്ങൾ ും എന്റെ സഹോദരരെ ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും

ഉറച്ചു വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളങ്ങേക്കേ സ്തുതയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോട് കൂടെ സഹോദര സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവാൻ മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ പിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവോമേ നമ്മോടൊത്തേ ഉയരങ്ങളിലേക്ക് ഉയരട്ടേ ഹൃദയവികാര വിചാരങ്ങൾ ഉയരങ്ങളിലെ यरट् हृदयविकार विचार पूर्व पिता वामव्रागम् इसवाक्या कोपिन् देवमे नित्यम् आराधन् राजा अखिलचराजरकर्ता वा देव तीनुबेलि अर्पेपो ज्ञ പിതാവായ ദൈവമേ സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാകമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായങ്ങേക്കും ആരാധിക്കുന്നു അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു ഉയർന്ന സുരത്തിലിടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു ഊഷാര ഈശനു സൂഷൻ ഓശാർ ഓശാ പരിശുദ്ധൻ പരിശുദ്ധൻ

ീശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ നമ്മുടെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം കർത്താവെ നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ സ്ഥാപിച്ച കുതാശവചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സൃഗത്തിലേക്ക് ആരാധ്യനായ പിതാവ് അങ്ങയുടെ പക്കലേക്ക് ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരളി ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും അപ്രകാരം തന്നെ കാസയുമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവാൻ ഞാനീ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ േ അംഗ ആരാധിക്കും സ്ഥൂതിക്കും നോ ജീവൻ ായ ദൈവമേ സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ മാർ റാഫേൽ പിതാവിന് വേണ്ടിയും അതിർ അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പിതാവിന് വേണ്ടിയും മറ്റു പിതാക്കന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതർ അത്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ ഈ സ്വീകരിക്കണമേ കുർബാനിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായി എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത് പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ നിന്റെ നിന്റെദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിന് നവമായ ജീവിതത്തിനും കാരണമാകട്ടെ സജീവവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ അംഗിയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദൈവമേ അങ്ങയുടെ കൃപക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേണമേ കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സ്തുത്രകവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളെ കർത്താവായി സ്വാമി ശിഹായേ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായികവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും സ്നേഹത്തിനവർ ആത്മാവിൻ ഭോജ ും കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി ദൈവത്തോട് നമുക്ക് മാപ്പ് പറയാം ഭിന്നതകൾ മൂലം കലഹങ്ങൾ മൂലം മനസാശയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ യോജിപ്പോടും ഐക്യത്തോടും കൂടെ പെരുമാറാതിരുന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പഴക്കദോഷങ്ങൾ രഹസ്യ പാപങ്ങള് എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ നീ ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥന ഒത്തിരി ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണിത് ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും വേദനകളും ചേർത്ത് വെച്ച് സ്വർഗീയ പിതാവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി

ദൈവത്തെ നിങ്ങൾ മാറ്റലിക്കൊണ്ടു ഇവനാകുന്നു ഇവലക്ഷ്മണി നമുക്കൊന്ന് ചേർന്ന് ശരീരവും രക്തവും കാരണമാകട്ടെ ഓ എന്റെ ഈശോയെ അങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങേയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യകൂടാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂബിയൽ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ വിശ്വസിച്ച് ഞാൻ യും എന്നെ ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ അമീൻ താവായ ദൈവമേ സ്തുത്രകവും പരിശുദ്ധവും ജീവിദായികവും ദൈവീകവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങകാരണിപൂർവം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് കുറിച്ച് മഹനീയ മഹിനീയത്രീത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്ക് മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിഷിഹായ സ്തുത്രകവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായി കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിൻ്റെയും ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കരം അയച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അചകണമേ നിങ്ങളുടെ മേലവിടുന്ന് കൃപാവരം ചൊരുങ്ങട്ടെ അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ അവിടുത്തെ പരിപാലനയുടെ വലങ്ക് നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും